വചനോദയം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 15 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും, കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. വചന വിചിന്തനം. ലോകം, സ്നേഹം എന്നീ രണ്ട് വാക്കുകൾ സുവിശേഷകനായ യോഹന്നാൻ ഉപയോഗിച്ചതുപോലെ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. സ്നേഹമെന്നാൽ ക്രിസ്തുവും ക്രിസ്തുവെന്നാൽ സ്നേഹവുമാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ലോകമെന്നാൽ ക്രിസ്തുവിനെ അറിയാത്തതാണെന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന് എതിരെ നിൽക്കുന്നത് എന്തിനേയും ലോകം എന്ന പദത്തിനുള്ളിൽ ചേർക്കാനാകും. അതിനാലാണ് ശിഷ്യരെ നോക്കി യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിലാണ് എന്നാൽ ലോകത്തിൻ്റെതല്ല എന്ന്. താമരപ്പൂവ് നിൽക്കുന്നത് ദുർഗന്ധമുള്ള ചെളിയിലാണെങ്കിലും അത് പൂവിൻ്റെ സുഗന്ധത്തെ ബാധിക്കുന്നില്ലല്ലോ. ഇതുപോലെ ലോകത്തിൽ ആയിരുന്നു കൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ സൗരഭ്യം പരത്താൻ ക്രിസ്തു ശിഷ്യരായ നമുക്കും സാധിക്കണം. അതിന് അടിസ്ഥാനമായി നമുക്ക് വേണ്ടത് ക്രിസ്തുവിനെ അറിയുക എന്നതാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ അനുദിനം വളർന്ന് ക്രിസ്തു സ്നേഹത്തിൽ ആഴപ്പെട്ട് ലോകത്തെ മുഴുവനും സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി പരിശ്രമിക്കാം.